വാഹന മെക്കാനിക്കിന്റെ വർക്ക്ഷോപ്പിൽ പാച്ചുവർക്കിന് എത്തിയ ഒരു എസ്റ്റീമാണ്. ഈ എസ്റ്റീമിനെ കണ്ടപ്പോൾ അദ്ദേഹത്തിന് ഒന്ന് മോഡിഫൈ ചെയ്യണമെന്ന് തോന്നി. അദ്ദേഹം ഏകദേശം 1,50,000 രൂപയോളം ചിലവാക്കി ഈ വാഹനം മോഡിഫൈ ചെയ്തു. തന്റെ മനസ്സിൽ മാത്രം വിരിഞ്ഞ ഒരു ഡിസൈനിലാണ് ഈ വാഹനം മോഡിഫൈ ചെയ്തിരിക്കുന്നത്. ഇത് മാരുതി എസ്റ്റീം ആയിരുന്നു, 1995 മോഡല്. എൻ്റെ ഒരു ഫ്രണ്ട് എടുത്ത വണ്ടിയായിരുന്നു അത്. ഫ്രണ്ട് മീൻസ് വിനായകമൂർത്തി എന്നാളുടെ പേര്, എൻ്റെ ഇന്റിമേറ്റ് ഫ്രണ്ട്. അപ്പൊ ഞങ്ങൾ തമ്മിൽ ഇങ്ങനെ ഈ വണ്ടി കണ്ടപ്പോൾ പഴയ വണ്ടി വില കുറച്ച് കിട്ടിയപ്പോൾ അങ്ങനെ എടുത്തു. എടുത്തതിന് ശേഷം കുറെ പാച്ചൊക്കെ ഉണ്ടായിരുന്നു, അപ്പൊ അതൊക്കെ തീർക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ കംപ്ലീറ്റ് അഴിച്ചു. അപ്പൊ അഴിച്ചതിന് ശേഷം ഓരോ ഭാഗങ്ങളായിട്ട് ചെയ്തു തുടങ്ങി. അപ്പൊ എനിക്ക് തോന്നി കുറച്ച് ഓൾട്ടറേഷൻ ചെയ്യാന്ന്. അപ്പൊ ഞാൻ പുള്ളിയോട് സംസാരിച്ച് ചെയ്തോളാൻ പറഞ്ഞു. അങ്ങനെ രണ്ട് ഹെഡ്ലൈറ്റ് ആദ്യം വെറുതെ ജസ്റ്റ് ഒന്ന് മാറ്റി നോക്കിയാണ്, അൾട്രോന്റെ ഹെഡ്ലൈറ്റ് ആണത്. അപ്പൊ അത് വെച്ച് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും കുറച്ചും കൂടി ഓൾട്ടറേഷൻ ആവാൻ തോന്നി. അങ്ങനെ ഫ്രണ്ട് ബമ്പറിലേക്ക് കടന്നു, ബമ്പർ മാറ്റി മൊത്തം വേറെ അതിനെ മാച്ചാവുന്ന വിധത്തിൽ അടിയിലേക്ക് ചെയ്തു. അടിയിലപ്പോ രണ്ട് ലൈറ്റ് വയ്ക്കണം തോന്നി. അങ്ങനെ വേറെ രണ്ട് ബൈക്കിന്റെ ലൈറ്റ് ആണത്, അത് വാങ്ങിച്ച് അതിനെ ഫിറ്റ് ചെയ്തു. അതിനനുസരിച്ച് ബാക്കി ബമ്പർ ഫുള്ള് സെറ്റ് ചെയ്യാണ് ചെയ്തത്. പിന്നെ അത് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ തോന്നി ഒന്ന് ബാക്കും കൂടി ഓൾട്ടർ ചെയ്യാന്ന്. അങ്ങനെ ബാക്ക് കുറെ വ്യത്യാസങ്ങളൊക്കെ വരുത്തി, ഡിക്കി ലൈറ്റ് മാറ്റി, ബ്രേക്ക് ലൈറ്റ് മാറ്റി, ഹോണ്ട സിറ്റിയുടെ ലൈറ്റാണ് കയറ്റിയിരിക്കുന്നത്. പിന്നെ അതിനനുസരിച്ച് അടിയിലോട്ട് ചെയ്തു. ഇത്തിരി കൂടി വൃത്തിയാണെന്നുള്ള രീതിയിൽ അടിയിലോട്ട് മൊത്തം ചേഞ്ച് ചെയ്തു. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അത് പോരാന്ന് തോന്നി. അങ്ങനെ നേരെ റൂഫിലൊരു ഗ്ലാസ് ഇട്ടു കട്ട് ചെയ്തിട്ട് ഒരു വെറൈറ്റി തോന്നാൻ വേണ്ടി അങ്ങനെ അത് ചെയ്തു. അതിനുശേഷം പിന്നെ ഇൻറ്റീരിയറായിട്ട് കുറയ്ക്കണ്ടല്ലോ എന്ന് വിചാരിച്ച് ഇൻറ്റീരിയറിലും കുറെ വ്യത്യാസങ്ങൾ വരുത്തി. ഡാഷ്ബോർഡ് കൺസോള് കംപ്ലീറ്റ് ചേഞ്ച് ചെയ്തിട്ട് വേറെ കട്ട് ചെയ്ത് വേറെ മോഡൽ ചെയ്ത് ഇതിൽ വലിപ്പം തോന്നിക്കും. അങ്ങനെ ഒരു രസമായിട്ടുള്ള രീതിയിൽ ചെയ്തിട്ടുണ്ട്. പിന്നെ ഇൻറ്റീരിയർ ആണെങ്കിലും ബീജ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ശ്രീയൊക്കെ ആ ഒരു കളറിൽ ഡോർ പാഡിൽ തന്നെ സ്പീക്കർ വയ്ക്കാനുള്ള ഒരു രണ്ട് വേറെ പാഡുകൾ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ ബോണറ്റിന്റെ ടോപ്പില് ഗ്രില്ല് വരണ വിധത്തിൽ കട്ട് ചെയ്ത് താഴ്ത്തോട്ട് ഇറക്കി ചെയ്തിരിക്കണം. അപ്പൊ എന്റെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ, എഞ്ചിന്റെ എയർ ഫിൽറ്റർ കാര്യങ്ങൾ സീറ്റിംഗ് ആവാൻ വേണ്ടി പിന്നെ അത് മോഡൽ മാറ്റി, കാരണം എഞ്ചിൻ താഴ്ത്തോട്ട് ആക്കിയിട്ട് വേറെ വിധത്തിൽ ചെയ്തിരിക്കുകയാണ്. സസ്പെൻഷൻ ആണെങ്കിലും ഹൈറ്റ് മാക്സിമം ഫ്രണ്ടും ബാക്കും ഹൈറ്റ് കൂട്ടി അടിമുട്ടാത്ത വിധത്തിൽ ഭംഗിയായിട്ട് ചെയ്തിരിക്കുകയാണ്. ഹെവി സസ്പെൻഷൻ ആണ്, ഇപ്പൊ സ്ട്രോങ് ആണ്. പിന്നെ ചെയ്തിരിക്കുന്നതെന്ന് പറയാനായിട്ട് ഇതിന്റെ സൈലൻസറിൽ ഇത് നോർമലി, അതായത് സ്പോട്ടി സൈലൻസറും ഉണ്ട്, ഓർഡിനറി സൈലൻസറും ഉണ്ട്. ചേഞ്ച് ചെയ്ത് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന വിധത്തിലാണ് ചെയ്തിരിക്കുന്നത്. മെഗാ സൗണ്ടും സാധാരണ അല്ലാണ്ട് ഉള്ളതും. പിന്നെ സ്റ്റീരിയോ സിസ്റ്റം LCD വെച്ചിട്ട് സബ് ഓഫർ, സബ് ആംബ്, അങ്ങനെ കംപ്ലീറ്റ് സിസ്റ്റത്തിലാണ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഫ്രണ്ട് രണ്ട് ഡോർ മിററിലാണെങ്കിലും ഇൻഡിക്കേറ്റർ ഒക്കെ ഫിറ്റ് ചെയ്തിട്ടുണ്ട്. കട്ട് ചെയ്തിട്ട് അതിൽ ലൈറ്റ് കയറ്റിയിരിക്കുകയാണ്. പിന്നെ സ്പോയിലർ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. ഡിസൈൻ മനസ്സിൽ ഉണ്ടായിരുന്നതല്ല ശരിക്കും, ജസ്റ്റ് ഇങ്ങനെ ഹെഡ്ലൈറ്റ് ചേഞ്ച് ചെയ്തതിന് ശേഷം പിന്നെ അങ്ങനെ എന്തെങ്കിലും വ്യത്യാസം വരണമെന്ന് തോന്നി. അപ്പൊ അന്ന് എസ്റ്റീം ആണെന്ന് തോന്നരുത് എന്നുള്ളൊരു ഇതിൽ പല വണ്ടികളും കണ്ട് അതൊക്കെ കൂടി മനസ്സിലിട്ട് കാൽക്കുലേറ്റ് ചെയ്ത് അങ്ങനെ ഒരു മോഡലാക്കി അങ്ങോട്ട് ചെയ്തു എന്നുള്ളൂ. അല്ലാണ്ട് ഇന്ന ഡിസൈൻ എന്നുള്ളൊരു പ്രോപ്പർ ഐഡിയ ഉണ്ടായിരുന്നില്ല.